നമസ്കാരം. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും വനിതാ മതിൽ തീർത്ത് ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്ത സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരോട് ഒരിക്കലും തീരാത്ത അയിത്തം തന്നെയാണ്. മുദ്രാവാക്യം വിളിക്കാനും വനിതാ മതിലിനും സ്ത്രീകൾ മതി, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരേണ്ട എന്ന നിലപാടിലാണ് പാർട്ടി വൃത്തങ്ങളെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പോലീസിന്റെ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങിയ വനിതാ സഖാക്കളുണ്ടെന്ന് അഭിമാനിക്കുന്ന പാർട്ടി ഇത് പറഞ്ഞ് വോട്ട് വാങ്ങുമ്പോഴും മഹിളാ അസോസിയേഷൻ പ്രവർത്തകർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകാത്തത് പാർട്ടിക്കകത്ത് തന്നെ ശക്തമായ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ സീറ്റുകളിൽ പോലും വനിതാ പ്രവർത്തകർക്ക് സി പി എമ്മിന്റെ പട്ടികയിൽ ഇടമില്ലായിരുന്നു. അതേസമയം പേരിന് സീറ്റ് നൽകുന്നത് അസോസിയേഷന് പുറത്തുള്ളവർക്ക് മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വനിതകളെ മാറ്റി നിർത്തിക്കൊണ്ട് നൂലിൽ കെട്ടിയിറക്കിയ മറ്റുള്ളവർക്കാണ് സീറ്റുകൾ നൽകിയിരിക്കുന്നത്. മഹിളാ അസോസിയേഷൻ പ്രവർത്തകർക്ക് സീറ്റ് നിഷേധിച്ച പാർട്ടി മാധ്യമ പ്രവർത്തകയായ വീണ ജോർജിനും പ്രതിഭാകരിക്കും വീണ്ടും അവസരം നൽകുകയും ചെയ്തു. എം എൽ എ ആയിരിക്കെ നിരവധി ആരോപണങ്ങൾക്ക് വിധേയയായ വ്യക്തി കൂടിയാണ് പ്രതിഭാകരി. ഇവർക്ക് വീണ്ടും സീറ്റ് നൽകിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പാർട്ടിക്ക് അതീതമായാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നാണ് പ്രാദേശിക നേതാക്കൾ തന്നെ പറയുന്നത്. അതേസമയം ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയാണ് കഴിഞ്ഞ തവണ വീണയെ മത്സരിപ്പിക്കാനും ഇത്തവണ തുടർ സ്ഥാനാർത്ഥിത്വം നൽകാനും ഇടയാക്കിയിരിക്കുന്നത്. ദലീമയാണ് മറ്റൊരു സ്ഥാനാർത്ഥി. പാർട്ടിക്ക് പുറത്തുനിന്ന് ഇത്തരം സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമ്പോഴും മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ പി സതീദേവി, സൂസൻ ഗോപി എന്നിവർക്കൊന്നും സീറ്റ് നൽകാൻ പാർട്ടി തയ്യാറായിട്ടില്ല. സതീദേവിക്കുൾപ്പെടെ സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമാണെന്നും സൂചനകളുണ്ട്. വനിതാ മതിലിന്റെ വിജയത്തിനായി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളുകളാണ് സതീദേവിയും സൂസനുമല്ല. എന്നാൽ ഇവരെയൊന്നും പരിഗണിക്കാൻ പോലും പാർട്ടി തയ്യാറായിട്ടില്ല. ചിന്താ ജെറോമിനെ പോലുള്ള നേതാക്കൾക്കും ഇത്തവണ സീറ്റില്ല. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ് ചിന്താ ജെറോം. അതേസമയം തൃശൂർ പട്ടികയിലുള്ള ആർ ബിന്ദു മാത്രമാണ് നിലവിൽ മഹിളാ അസോസിയേഷനിൽ നിന്നും പാർട്ടി പരിഗണിക്കുന്ന വനിതാ സ്ഥാനാർത്ഥി. മുമ്പ് പുതുപ്പള്ളിയിൽ നിന്നും ഉമ്മൻചാണ്ടിക്കെതിരെ ഒടിഞ്ഞ കാലുമായി വാക്കർലൂന്നി മത്സരരംഗത്ത് സിന്ധു ജോയി എത്തിയത് പ്രചാരണ ആയുധമാക്കിയ സി പി എം ആണ് ഇപ്പോൾ അർഹിക്കുന്നവർക്ക് സീറ്റ് നിഷേധിച്ചതെന്ന ആരോപണമാണ് പ്രധാനമായി ഉയരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ തല്ലി ഒടിച്ച കാലുമായി പെൺകുട്ടി ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുന്നത് അന്ന് സി പി എം വളരെയധികം പൊട്ടിഘോഷിച്ചിരുന്നു. അതേസമയം പാർട്ടിക്ക് വേണ്ടി കുത്തേറ്റ് അരയ്ക്ക് താഴ്പോട്ട് തളർന്നു പോവുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീനയ്ക്കും പാർട്ടി വേണ്ടത്ര അംഗീകാരങ്ങൾ നൽകിയില്ലെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. മുൻ ആംഗ്ലോ ഇന്ത്യൻ MLA കൂടിയാണ് സൈമൺ ബ്രിട്ടോ. എന്നാൽ മുൻപ് കോൺഗ്രസ് ആയിരുന്നു വനിതകൾക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ നൽകുന്നില്ലെന്ന ആരോപണം നേരിട്ടിരുന്നത്. കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച സി പി എം ആണ് സ്വന്തം പാർട്ടിയിലെ വനിതകളെ ഇപ്പോൾ തഴയുന്നത്. എന്നാൽ സീറ്റ് നൽകിയില്ലെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനത്തിനിറങ്ങാൻ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരോട് പാർട്ടി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞ് ഗൃഹസന്ദർശനം ഉൾപ്പെടെ നടത്താനാണ് നിർദ്ദേശം. ഇതിനായി കമ്മിറ്റികൾ വിളിച്ചു ചേർക്കാനും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം പുറമെ SFI പ്രവർത്തകരെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിക്കുന്നതെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. SFI നേതാവായ ജേക്ക് സി തോമസ് പുതുപ്പള്ളിയിലെ സ്ഥിരം ചാവേറാണ്. മറ്റൊരു നേതാവായ VP സാനുവിനെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് വനിതകളോടും ചേരിതിരിവ് പാർട്ടി കാണിച്ചുവെന്ന ആരോപണം കൂടി ഉയരുന്നത്. മുമ്പ് കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ വനിതാ നേതാക്കൾക്ക് സീറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ ഇത്തരം സീറ്റുകളിലൊന്നും വനിതാ നേതാക്കളെ പരിഗണിച്ചിട്ടില്ല. എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക പാർട്ടി ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.